ഹലോ, നമസ്കാരം. എ എൽ ജി ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെഗുലർ വീഡിയോ അല്ല, മിനീസ് ലൈഫ് സ്റ്റൈലിലെ മിനി ആൻറ്റിയുടെ ഓണം കൃഷി ചാലഞ്ച് വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ മിനി ആൻറ്റി, ഞാൻ അശ്വതി. എറണാകുളം ജില്ലയിലെ പെരുമ്പടപ്പാണ് എൻ്റെ സ്വദേശം. അപ്പോൾ എനിക്ക് എന്തൊക്കെ കൃഷിയാണുള്ളതെന്ന് നോക്കാം. എനിക്ക് കൃഷി ചെയ്യാൻ അധികം സ്ഥലമൊന്നുമില്ല. മുറ്റത്ത് വേലിയേറ്റത്തിൻ്റെ വെള്ളം കയറുന്നതിനാൽ അവിടെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ബാൽക്കണിയിലും സൺഷെയ്ഡിലുമൊക്കെ ആയിട്ടാണ് എൻ്റെ ചെടികൾ വെച്ചിരിക്കുന്നത്. മഴക്കാല വിളകളിൽ നിന്നും ശീതകാല വിളകളിലേക്കുള്ള ട്രാൻസിഷൻ ടൈമാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കളി, ലെറ്റസ്, കോൾറാബി, കെയിൽ, റാഡിഷ്, ക്യാരറ്റ്, തക്കാളി ഇതിൻ്റെയൊക്കെ വിത്തുകൾ പാകിമുളപ്പിച്ചിട്ടുണ്ട്. മതിലിൻ്റെ സൈഡിൽ ഇതുപോലെ വെക്കാൻ സ്ഥലമുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ തൈകൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ധാരാളം പയർ ചെടികളുണ്ട്. മൂന്ന് ടൈപ്പ് പയറുകളാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഈ പയർ ചെടികളിൽ നിന്ന് ധാരാളം വിളവ് എനിക്ക് ലഭിച്ചതാണ്. ഇപ്പോൾ സീസണൊക്കെ കഴിയാറായതുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ ഇത്തിരി ലോ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റെഡ് ലോങ് ബീൻ. ഈ പയർ ചെടികളുടെ അടുത്തായി ബീൻസിൻ്റെ ചെടികളും നട്ടിട്ടുണ്ട്. ഈ ബീൻസ് ചെടികൾ കറി വെക്കാൻ വാങ്ങിച്ച ബീൻസിൽ നിന്നും നല്ല വിളഞ്ഞ വിത്ത് നോക്കി എടുത്ത് പാകിമുളപ്പിച്ചതാണ്. പിന്നെ ഈ സൈഡിൽ ഒരു വെൽവെറ്റ് ബീനിൻ്റെ ചെടിയുണ്ട്. പിന്നെ വള്ളിവാളമര, അതായത് മിനി ആൻറ്റി പറയുന്നത് പോലെ വാളരിപ്പയർ. പിന്നെ ഒരു ഗ്രോ ബാഗിൽ വള്ളി അമരയുണ്ട്. പിന്നെ ഒരു സാലഡ് കുക്കുംബറിൻ്റെ ചെടിയുമുണ്ട്. അതിൻ്റെ അടുത്തായി അർമേനിയൻ കുക്കുംബറിൻ്റെ ചെടിയുമുണ്ട്. പിന്നെ എനിക്ക് തക്കാളി ചെടികളാണുള്ളത്. സാധാ തക്കാളിയുമുണ്ട്, ചെറി ടൊമാറ്റോസുമുണ്ട്. ഈ തക്കാളി ചെടികളിലൊക്കെ ധാരാളം കായ്കളുണ്ടായിരുന്നു. മിനി ആൻറ്റി പറയുന്ന ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇതെൻ്റെ വഴുതന ചെടി. മൂന്ന് ടൈപ്പ് വഴുതനങ്ങ എനിക്കിവിടെ ഉണ്ട്. ഒന്ന് പർപ്പിൾ ലോങ്, ഒന്ന് പർപ്പിൾ റൗണ്ട്, പിന്നെ ഗ്രീൻ ലോങ്. ഞാൻ 100% ജൈവ പച്ചക്കറി കൃഷി രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ചെടികൾക്കൊക്കെ ജൈവവളങ്ങൾ മാത്രമേ പ്രയോഗിക്കാറുള്ളൂ. ഇതൊരു സാലഡ് കുക്കുംബർ വെറൈറ്റിയാണ്, പൂനേരി കുക്കുംബർ അഥവാ പൂനാക്കീര. ഈ കുക്കുംബർ വിളയും തോറും ഇതിൻ്റെ കളർ മാറി ഫുൾ ബ്രൗൺ കളറാകും. പിന്നെ ഈ ഏരിയയിൽ കുറച്ച് കുറ്റി അമരിയുടെ ചെടികളും ഒരു പജിമുളകിൻ്റെ ചെടിയും പിന്നെ കുറച്ച് പൈനാപ്പിൾ ചെടികളുമാണ് ഉള്ളത്. ഈ പജിമുളകിൻ്റെ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടായി നിന്നപ്പോഴാണ് ഇതിന് കുരുടിപ്പ് രോഗം വന്നത്. അപ്പോൾ ഞാൻ മിനി ആൻറ്റിയുടെ ആര്യവേപ്പില, മഞ്ഞൾ, വെളുത്തുള്ളി ഈ മിശ്രിതം ഉണ്ടാക്കി തളിച്ചു കൊടുത്തു. ഇത് ചെടികളൊക്കെ തിരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളം പൂക്കളും ഇട്ടു തുടങ്ങി. പിന്നെ ഞാനിവിടെ സ്ഥിരമായി വിളവെടുക്കാറ് വെണ്ടയ്ക്ക, മുളക്, സാമ്പാർ ചീര ഇവയൊക്കെയാണ്. ഈ ചെടികളിൽ നിന്നും ഡെയിലി കുറച്ച് കുറച്ച് പച്ചക്കറികൾ കിട്ടാറുണ്ട്. എനിക്കുള്ള സ്പേസിൽ മാക്സിമം വെറൈറ്റി ചെടികൾ ഞാൻ വളർത്താൻ ശ്രമിക്കാറുണ്ട്. ഞാനൊരു റിസർച്ച് സ്റ്റുഡൻ്റ് ആണ്, ബോട്ടണിയാണ് എൻ്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് പച്ചക്കറികളുടെ കൂടെ തന്നെ എൻ്റെ റിസർച്ച് പ്ലാൻസും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ഗാർഡൻ. ഈ വീഡിയോ മിനി ആൻറ്റിക്കും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ സെപ്റ്റംബർ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓണം കൃഷി ചാലഞ്ച് എൻഡ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓണം കൃഷി ചാലഞ്ചിൽ പങ്കെടുക്കാൻ ഇനിയും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. മിനി ആൻറ്റിയുടെ 50,000 അടുക്കളത്തോട്ടം എന്ന സ്വപ്നം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.